കാരണം അവിടുന്ന് വരെയാണ് ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി. വളരെ എക്സലൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൂന്നാർ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടിയത്. അവർ ആംബുലൻസ് ആയാലും ഫുഡിൻ്റെ കാര്യത്തിലായാലും സർവീസിൻ്റെ കാര്യത്തിലായാലും സർവീസ് എന്നുള്ളത് എക്സ്ട്രീംലി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ബെസ്റ്റായിട്ടുള്ള സംഭവം ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മളിവിടെ ഫീൽ ചെയ്തത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. ഫുഡിൻ്റെ ക്വാളിറ്റി ആയാലും റൂം സർവീസ് ആയാലും ഈവൻ ക്ലൈമറ്റും എല്ലാം തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ലിഗേഴ്സ് എന്നാണ്. ഇദ്ദേഹം കാസർഗോഡ് നിന്നായിരുന്നു വരുന്നത്. സുധീഷ്, ഞങ്ങൾ മൊത്തത്തിലൊരു 10 പേരുണ്ടായിരുന്നു ഇവിടെ താമസിക്കാനായിട്ട്. ഞങ്ങൾ അൾസ്ട്രോങ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞൊരു ACP കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിൽ കേരളത്തിൽ ഉള്ളവർക്കുള്ള എല്ലാ സ്ഥലത്തോടെ പോകാറുണ്ട്. പക്ഷേ മൂന്നാർ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ നല്ല തണുപ്പുണ്ട്, അതുപോലെ പ്രകൃതി സൗന്ദര്യം ഒരുപാട് സ്ഥലങ്ങളിലാണ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട്, കുറേ ഹോട്ടലിലൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഏറ്റവും സൂപ്പർ ആയിരുന്നു. ഒരു പ്രത്യേക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മൂന്നാറിൻ്റെ പല സ്ഥലത്തും പോയി താമസിക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഹോട്ടലിൻ്റെ കുറച്ച് ടൈമൊക്കെയാണ് അവിടെ ഈ കോട ഉണ്ടാവുക. പക്ഷെ നിങ്ങളുടെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കോടയാണ്, അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ലേ? ഞങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. റൂമിലെ വ്യൂവായാലും ഏറ്റവും സൂപ്പർ ആയിരുന്നു. റൂമിലും സർവീസ് കാര്യങ്ങളും എല്ലാം നന്നായിരുന്നു. ഓക്കെ, വെൽ ഇതായിരുന്നു എല്ലാവരും. ഇനിയും ഞങ്ങൾ വരും തീർച്ചയായും. അതുപോലെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യും, നമ്മുടെ ടീം ആരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ബാക്കിലൊന്ന്. അപ്പൊ ശരി സർ, താങ്ക് യു.